Sir, is love and lust interconnected, or are these feelings independent of each other? Lust basically physical ആണ്. Okay. പക്ഷേ ഫിസിക്കൽ ആണെങ്കിലും അതിന് കൊടുക്കുന്ന നിർദ്ദേശങ്ങളെല്ലാം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലസ്റ്റ് ചെയ്യുന്ന ഒരാളിനെ അല്ലെ ഒരു സംഗതിയെ നമ്മൾ ലവ് ചെയ്യും. സോ അതിനകത്ത് ചില യോഗം എന്നൊക്കെ പറയല്ലേ, യൂണിയൻ ഉണ്ട് അവിടെ. ലസ്റ്റും ലവുമായിട്ട് നല്ല രീതിയിൽ കണക്റ്റഡ് ആണ്. ഇനി ചിലർക്ക് ലസ്റ്റ് ഉണ്ടാവും, അവരോട് ലവ് ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ പ്രോസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്, പക്ഷേ അതിനകത്തും ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി സംഭവിക്കാം. ഇറ്റ് മേ ബി മൊമെൻ്ററി, മേ നോട്ട് ബി പെർമനൻറ്റ്. പിന്നെ പെർമനൻറ്റ് ലവിൻ്റെ കാര്യം, അത് ബേസിക്കലി പെർമനൻറ്റ് ലവ് സംഭവിക്കണമെങ്കിൽ റാൻഡി പോഷ് ഇതിനകത്ത് തന്നെ പറഞ്ഞോണം, ബി ഗ്രേറ്റ്ഫുൾ എന്നുള്ള സാധനം, ഈ നന്ദി എന്ന് പറയുന്ന സാധനം. അതായത് നമ്മളോട് കാണിക്കുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ് നന്ദിയുടെ അർത്ഥം. അപ്പോൾ ഈ ലവിലൊരു വളരെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് വലിയൊരു പങ്ക് വഹിക്കുന്നു. ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഉൽപ്പാദിപ്പിക്കാനാണ് പലപ്പോഴും നമ്മൾ സ്നേഹത്തിൽ ശ്രമിക്കാറുള്ളത്. ഇപ്പം ആശുപത്രിയിലാകുമ്പോൾ പോയി കൂട്ടിനിരിക്കുക, പ്രശ്നം ഉണ്ടാകുമ്പോൾ കടം കൊടുക്കുക. അപ്പോൾ ഈ കടം കൊടുക്കുക, കൂട്ടിനിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ മറ്റേ വ്യക്തിക്ക് നമ്മളോട് നന്ദി ഉണ്ടാകും. ഈ നന്ദി എന്ന് പറയുന്നത് ഈ ഈ ലവിൻ്റെ ഒരു വലിയൊരു സബ്സെറ്റായിട്ടുള്ള ഒരു സാധനമാണ്. പിന്നെ ഈ ലസ്റ്റ് ഉണ്ടെങ്കിലും ഒരാളെ നമ്മൾ ലവ് ചെയ്യും, അയാളുടെ പുറകെ നടക്കാം. കാര്യം ബിക്കോസ് ഈ ലസ്റ്റിൻ്റെ ഒരു പൂർത്തീകരണത്തിനായിട്ട് അയാളെ ചേസ് ചെയ്യാം, അയാളെ ഫോളോ ചെയ്യാം. അതിനൊപ്പം അങ്ങനെ ഇത് ആക്ച്വലി ഇതെല്ലാം ഈ വികാരങ്ങളെല്ലാം നമുക്കുണ്ടാകുന്നത് നമ്മുടെ മസ്തിഷ്കത്തിലെ ഓരോരോ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ഇറപ്ഷനാണ്. ഇപ്പം സന്തോഷം ഉണ്ടാകാനായിട്ട് ഡൊപ്പാമിൻ, പിന്നെ സെറോട്ടോണിൻ, അങ്ങനെ കുറേ. ഇപ്പോൾ വേദന ഇല്ലാതാക്കാനായിട്ടും സ്പോർട്സ് ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എൻഡോർഫിനുകൾ. സോ ഇതെല്ലാം ഓരോരോ കെമിക്കൽസാണ്, മോളിക്യൂൾസാണ്. ഇത് ഇറപ്റ്റ് ചെയ്യുമ്പോഴാണ്, നമ്മുടെ ചാലുകളിലൂടെ ഒഴുകുമ്പോഴാണ് നമുക്ക് സന്തോഷവും സന്താപവും മെലങ്കളിയൊക്കെ ഉണ്ടാകുന്നത്. അപ്പം ഇത് എത്രമാത്രം ഉണ്ടാക്കപ്പെടുന്നു, അതിൻ്റെ ഡോസ്, സ്കെയില്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അനുസരിച്ചാണ് നമ്മൾ സന്തോഷങ്ങളിലും സന്താപങ്ങളിലും ഒക്കെ പോയി വീഴുന്നത്. ഇപ്പം ലസ്റ്റ് തന്നെ ഇത് തന്നെയാണ് ഉദാഹരണം. നിങ്ങളെ സെക്ഷൽ ഡ്രൈവ് ഉത്തേജിപ്പിക്കാൻ സാധിക്കും, തീർച്ചയായിട്ടും സാധിക്കും. ഇതെല്ലാം സെറിബ്രൽ ആണല്ലോ. നിങ്ങളുടെ സെക്ഷൽ ഓർഗൻ എന്ന് പറയുന്നത് തന്നെ ബിറ്റ്വീൻ യുവർ ഇയേഴ്സ് ആണ്, നോട്ട് ബിറ്റ്വീൻ യുവർ ലെഗ്സ്. അതതിൻ്റെ ഫിസിക്കൽ എക്സ്റ്റെൻഷൻ ആണ് ആക്ച്വലി. അപ്പം ഇതെല്ലാം ഒരേ എന്താണ്, കെമിക്കൽ റിയാക്ഷൻസ് ആണ്. ലസ്റ്റും ലവും ഗ്രാറ്റിറ്റ്യൂഡും എല്ലാം സാധനം നമ്മളീ പറയുന്ന രീതി, നമ്മൾ വിചാരിക്കുന്നതൊക്കെ എന്തോ നമ്മളിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ആത്മാവ് പറഞ്ഞിറങ്ങി എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമല്ല. ജസ്റ്റ് ലൈക്ക് എല്ലാം വിതിനാണ്, വിതഔട്ട് അല്ല. സോ ദേ ആർ കണക്റ്റഡ്.